ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായി ഒരു കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഞാനിന്നൊരു അടിപൊളി ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിതിൽ മുട്ട ചേർക്കുന്നില്ല, എഗ്ലെസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അര കപ്പ് പാലെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം കേട്ടോ. നമുക്ക് പാലിന് പകരം വെള്ളം യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ ഒരു കേക്കിലേക്ക് 3 സ്പോഞ്ച് ആട്ടോ ഉണ്ടാക്കുന്നത്, ഒരു വാനില സ്പോഞ്ചും ബ്ലൂ സ്പോഞ്ചും ചോക്ലേറ്റ് സ്പോഞ്ച് ആയിരിക്കും. ഇത് നമ്മളിപ്പോൾ വാനിലയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് അര കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പൊടിക്കാത്തതാണോ ചേർത്തത്, പൊടിച്ചതാണെങ്കിൽ 3/4 കപ്പോളം ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കാം. കോക്കനട്ട് ഓയിൽ ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ട് ആവണം, അഥവാ ഇപ്പം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളതൊന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്തെടുത്താലും മതി കേട്ടോ. ഇനി 1 teaspoon വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് മൈദ, 1/2 teaspoon ബേക്കിംഗ് പൗഡർ, 1/4 teaspoon ബേക്കിംഗ് സോഡ. ഇനി ഇത്രയും കൂടെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 tablespoon പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഓപ്ഷണൽ ആണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളിത് പാലിലാണല്ലോ ആക്കുന്നത്, പാൽപ്പൊടിയും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, കട്ടകളൊന്നും ഇല്ലാതെ. ഞാനിതിപ്പോൾ അത് ഫ്രൈയിങ് പാനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോൾഡും യൂസ് ചെയ്യാം. പിന്നെ നമുക്കിതൊരു കുറച്ച് ബാറ്റർ അല്ലേ ഉള്ളൂ, അപ്പോൾ ഫ്രൈയിങ് പാനാണ് നല്ലത് ബേക്ക് ചെയ്യാനായിട്ട്. കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു, 5 മിനിറ്റ് അത് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹൈ ഫ്ലെയിമിലിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ പാൻ വെച്ചു കൊടുക്കാം. നമ്മളൊരിക്കലും ഇത് നേരിട്ട് ഫ്ലെയിമിലോട്ട് വെക്കരുത് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് ലോ ഫ്ലെയിമിലിട്ടൊരു 10-15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അത്ര മതിയാവട്ടോ, 15 മിനിറ്റൊക്കെ മതി. പിന്നെ ഇതാ ഇതുപോലെ ഹോളെങ്ങാനുണ്ടെങ്കിൽ അതിൽ ഒരു പേപ്പറിൻ്റെ പീസ് എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കുക കേട്ടോ. ഇതാപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്, വേണ്ടല്ലേ. ഇനി നമുക്കിത് മാറ്റാം. നമുക്കിനി ബ്ലൂ കളറ് കേക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് തൈരെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള തൈരും ആയിരിക്കണം, ഒരുപാട് പുളി ഉണ്ടാവാനും പാടില്ല കേട്ടോ. അതിലേക്ക് 1/4 കപ്പ് വെള്ളം, പാലും യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇതിപ്പോൾ പൊടിക്കാത്ത അട്ട ചേർത്തത്, പൊടിച്ചതാണെങ്കിൽ 3/4 കപ്പോളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് 3 tablespoon ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 teaspoon വാനില എസൻസും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽട്ട് ആവണം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2-3 drops ബ്ലൂ കളറ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. 3/4 കപ്പ് മൈദ, 1/2 teaspoon ബേക്കിംഗ് പൗഡർ. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ ഇതിൽ ഓൾറെഡി തൈര് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. 1 teaspoon കൊക്കോ പൗഡറും 3 tablespoon പാൽപ്പൊടിയും കൂടെ ചേർക്കാം. പാൽപ്പൊടി ഓപ്ഷണൽ ആട്ടോ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് അരിച്ചിട്ട് കൊടുക്കാം. ഈ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്കിത് പാനിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മുഴുവനും കാണിക്കുന്നില്ല കേട്ടോ, നിങ്ങൾ ബേക്ക് ചെയ്തെടുത്താൽ മതി. നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആണെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടി 2 teaspoon ബട്ടർ എടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം കേട്ടോ. ഇതിലേക്ക് 2 tablespoon ഓയിൽ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ പൊടിക്കാത്തതാണ് ചേർത്തത് കേട്ടോ, പൊടിച്ചതാണെങ്കിൽ 3/4 കപ്പ്. നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽട്ട് ആകുന്ന വരെ തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 teaspoon ബേക്കിംഗ് പൗഡർ,
കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ മുൻപ് ചെയ്ത പോലെ നമുക്ക് പാനിലൊഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇതാ അപ്പോൾ നമ്മുടെ 3 ടൈപ്പ് കേക്കും ചൂടക്കാറി സെറ്റ് ആയിട്ട്. നമ്മുടെ ബ്ലൂ കേക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിയായിരുന്നു കേട്ടോ, ഞാനത് ചൂടോടെ ഇടയിൽ നിന്ന് എടുത്തു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫസ്റ്റത്തെ ലെയറ് നമ്മുടെ ചോക്ലേറ്റ് കേക്കാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഏത് കേക്ക് വേണമെങ്കിലും ഫസ്റ്റ് ലെയറായിട്ട് വെക്കാട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാ കേക്ക് ഉണ്ടാക്കുമ്പോഴും ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുത്തേക്കുന്നത് ഈ ഒരു കേക്കിന് വേണ്ടി. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വയ്ക്കാം. സെക്കൻഡ് ലെയറാണ് ഞാൻ ബ്ലൂ കളറ് കേക്കായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലും നേരത്തെ ചെയ്ത പോലെ ഷുഗർ സിറപ്പും സ്പ്രെഡ് ചെയ്ത് ക്രീമും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് തേർഡ് ലെയറും കൂടെ വെച്ചെടുക്കാം. അപ്പോൾ ലാസ്റ്റ് ലെയർ നമ്മുടെ വാനിലയുടെ സ്പോഞ്ച് കേക്കാണ് വെച്ചത്. ഇനി നമുക്ക് മുൻപ് ചെയ്ത പോലെയൊക്കെ തന്നെ കുറച്ച് ഷുഗർ സിറപ്പും സ്പ്രെഡ് ചെയ്ത് നമ്മുടെ കേക്ക് മുഴുവനായിട്ട് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. എന്നിട്ട് ബാക്കി ഡെക്കറേഷൻ കൂടെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീമും യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു 1/2 കപ്പ് ക്രീമും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം, അപ്പോൾ കുറച്ച് ഗ്ലേസിങ് ഉണ്ടാവും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് മാറ്റി വയ്ക്കാം ഡെക്കറേഷന് വേണ്ടിയിട്ടായിട്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു 3-4 ടീസ്പൂൺ മതിയാകും. എന്നിട്ട് ഒരുപാട് ചൂടാറ് വേണ്ട, ചെറു ചൂടിക്കൂടെ തന്നെ നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇതപ്പോൾ ഒരു പ്ലേറ്റ് വെച്ച് അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ച് അതിൻ്റെ മുകളിലാട്ട് നമ്മുടെ കേക്ക് വെച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് എക്സസ് വരുന്നതൊക്കെ ആ താഴെ പ്ലേറ്റിലോട്ട് തന്നെ വീണോളൂ കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. നമ്മുടെ കേക്ക് ജസ്റ്റ് ചെരിച്ചൊക്കെ കൊടുത്താൽ മതി, അപ്പോൾ അത് സൈഡിലേക്കൊക്കെ ഇറങ്ങി വന്നോളും. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം കേട്ടോ, സെറ്റ് ആവാനായിട്ട് നമ്മുടെ ചോക്ലേറ്റ്. ഇതാ അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷൊക്കെ കേക്കിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിതിപ്പോൾ ചോക്ലേറ്റ് ഗനാഷും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ വൈറ്റ് ഗനാഷിൽ കുറച്ച് ബ്ലൂ കളറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലായിട്ടിട്ട് ചെറിയൊരു ഹോളായിട്ട് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇതായതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഡാർക്ക് ചോക്ലേറ്റാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബ്ലൂ കളറും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. സൈഡിലേക്കൊക്കെ ആക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് കൈ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വല്ല ടൂത്ത് പിക്കോ ആണെന്തെങ്കിലും വെച്ച് ചെയ്ത് കൊടുത്താലും മതി. പക്ഷെ കൈയാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇതപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കിയിട്ടുണ്ട്, ഒരു ബ്ലൂ കളറും കൂടെയാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് അടിയിൽ ഇതുപോലെ ഒരു ഡിസൈൻ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.